മണ്ടുക രാജാ. നിങ്ങളാരാ? ആരിവിടെ? ആരാണ് ഇവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? രാജാ, ഞങ്ങൾ അങ്ങയുടെ ഒരു സഹായം തേടി വന്നവരാണ്. സഹായമോ? എന്ത് സഹായം? ഞങ്ങൾക്ക് ദയവായി മാന്ത്രികക്കുന്നിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? മാന്ത്രികക്കുന്നു? സാധാരണക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലെന്നറിയില്ലേ? ദയവായി അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ഈ തൊപ്പി അപ്പൂപ്പിനെ ഏൽപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആപത്താണ്. എന്ത്? അപ്പൂപ്പന്റെ മാന്ത്രിക തൊപ്പിയോ? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി? അതാ മജീഷന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. എത്രയും പെട്ടെന്ന് ഇത് അപ്പൂപ്പന്റെ അടുത്ത് എത്തിക്കണം. ശരി ശരി, വഴിയൊക്കെ കാണിച്ചു തരാം. പ്രതിഫലം വാങ്ങിക്കാതെ ഒരു വഴിയും കാണിച്ചു കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ നിയമം. മാന്ത്രിക വഴിക്ക് പകരം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഒരിക്കലും നശിക്കാത്തതുമായ എന്തെങ്കിലും എനിക്ക് പ്രതിഫലമായി വേണം. ഏറ്റവും പ്രിയപ്പെട്ടതോ? ശരി. നിർത്ത്! നിന്റെ ചെപ്പടി വിദ്യകളൊന്നും എന്റെ അടുത്ത് വേണ്ട. അതിൽ നിന്ന് എടുക്കുന്ന ഒരിക്കലും നിലനിൽക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മങ്കുവിനെ തരാം. അയ്യോ, ബണ്ണി മങ്കുവിനെ കാണുന്നില്ലല്ലോ. അയ്യോ മങ്കു. അപ്പൊ മങ്കു ഇല്ല അല്ലേ, ഇനി എന്തുണ്ട്? രാജൻ, ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആകെയുള്ളത് കുറെ പ്രിയപ്പെട്ട കഥകൾ മാത്രമാണ്. കഥകളോ? അത് കൊള്ളാം. കഥകൾ അതൊന്നും ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. എങ്കിലൊരു കഥ കേൾക്കട്ടെ, നിനക്ക് പ്രിയപ്പെട്ട ഒന്ന്. പറഞ്ഞോളൂ ബണ്ണി. എന്നാൽ ഞാൻ സൂത്രശാലി ഒരു പൂച്ചയുടെ കഥ പറയാം. പൂച്ചയുടെ കഥ? ആ കൊള്ളാം, കേൾക്കട്ടെ. ഒരിടത്തൊരിടത്തൊരിടത്ത് എലികൾക്കെല്ലാം പേടി സ്വപ്നമായ ഒരു ഉഗ്രൻ കണ്ടം പൂച്ചയുണ്ടായിരുന്നു. നീയൊക്കെ ഓടിയാലും എവിടം വരെ ഓടും? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, പക്ഷേ പ്രായമേറി വന്നതോടെ കണ്ടൻ പൂച്ചയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ കാർന്നോട്ട് വെടി തീർന്ന. എടാ കിഴവൻ പൂച്ചേ, നിന്റെ പല്ലും ശൗര്യമെല്ലാം പൊഴിഞ്ഞല്ലോ. പഴയ പോലെ ഞങ്ങളുടെ പുറകെ പാഞ്ഞു നടക്കാതെ പോയി വല്ല പുല്ലും വൈക്കോലും തന്നെ ജീവിക്കാൻ നോക്ക്. ഇന്നി വെട്ടുകളെല്ലാം കൂടി എന്നെ കളിയാക്കുന്നു. ചെറുപ്പത്തിൽ എന്റെ ശക്തിക്ക് മുൻപിൽ പേടിച്ചു വിറച്ചിരുന്ന കുഞ്ഞന്മാർ, എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശക്കുന്നുണ്ടല്ലോ, അപ്പുറത്തെങ്ങാനും വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാം. എടാ അങ്ങോട്ട് പോകണ്ട, ആ കണ്ടപൂച്ച എവിടെങ്ങാനും കാണും. നീ പേടിക്കാതെ വാ, അവനിപ്പോ പഴയ പോലെ നമ്മളെ ഓടിപ്പിടിക്കാനൊന്നും പറ്റില്ല. ഹായ്, കേക്ക്. വാ, നമുക്കത് പോയി കഴിക്കാം. നിൽക്ക് നിൽക്ക്, ദാ കണ്ടോ താഴെ കണ്ടം പൂച്ച. നമുക്ക് അങ്ങോട്ട് പോകണ്ട. നീ ഇങ്ങോട്ട് വാ. അയ്യോ, ഞാനില്ല ഞാനില്ല, എന്നെ വിട എന്നെ വിട്. മിണ്ടാതെ വാ. അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇതെന്താ ഇന്നുവിന്? അല്ല, ഇന്നുവരി യാതൊരു അനക്കോ ഇല്ലല്ലോ. ശരിയാണല്ലോ, ഈ കിഴവൻ ചത്തോ? ഏ, സത്യമാണോ? വാ നോക്കാം. വേണ്ട, എടാ എടാ എടാ, വേണ്ടടാ, എനിക്ക് പേടിയാവുന്നു. എടാ വേണ്ടടാ, എടാ വേണ്ട. അയ്യോ, ഞാനില്ലേ. കൂട്ടുകാരെ, അറിഞ്ഞോ, ആ കള്ളപ്പൂച്ചയുടെ കാറ്റുപോയി. ഇനി നമുക്കാരെയും പേടിക്കേണ്ടതില്ല. എല്ലാവരും ഓടി വരൂ. വാ വാ വാ, ഓടുക. ഇതിലും വലിയ സന്തോഷം നമുക്കിനി ഒന്നും വരാനില്ല. നമുക്കിതൊന്ന് ശരിക്കും ആഘോഷിക്കണം. എന്താ, നമുക്ക് ആഘോഷിക്കണ്ടേ?
നല്ല പൂച്ച, രോമമുള്ള പൂച്ച, പൂച്ച നല്ല പൂച്ച, രോമമുള്ള പൂച്ച, എലികൾക്കെല്ലാം മുന്നിൽ വില്ലനായ പൂച്ച, വില്ലനായ പൂച്ച. ഈ ദുഷ്ടൻ പൊത്തി ചത്തു കഴിഞ്ഞു. ഇനി നമുക്ക് യാതൊരു വിധത്തിലും പേടിക്കണ്ട, നമുക്ക് എന്തും ചെയ്യാം. എല്ലാവരും എന്റെ ഒപ്പം വരൂ, നമുക്ക് ഇവിടെ തലയ്ക്ക് മുകളിൽ നിന്ന് നൃത്തം ചെയ്യാം. എങ്ങനെയുണ്ട് ഈ കിളവന്റെ ബുദ്ധി? അങ്ങനെ ശക്തി ശയിച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ബിരുദന്റെ വായിൽപ്പെട്ട് അഹങ്കാരിയായ എലിയുടെ കഥ കഴിഞ്ഞു. മാജിക് ബണ്ണി.